രണ്ടാം ലോക മഹായുദ്ധം എന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു വലിയ കഥ തന്നെയാണ്. അത്രയേറെ ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞ, വീരോചിതമായ പോരാട്ടങ്ങൾ നിറഞ്ഞ, ഒട്ടേറെ ഐതിഹാസികമായ നിമിഷങ്ങൾ നൽകിയ, ഒട്ടേറെ ഹീറോകളെ സൃഷ്ടിച്ച, എന്നാൽ അതിനുമൊക്കെ അപ്പുറം ഒന്നുമില്ലാതായ ഒട്ടേറെ മനുഷ്യരുടെയും പടപുരുതി വിജയത്തിലെത്താതെ മരിച്ചു വീണവരുടെയും കൂടി കഥയാണ് രണ്ടാം ലോക മഹായുദ്ധം. ഈ വീഡിയോയിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ മുഖമായി മാറിയ ഈ ചിത്രത്തിൻ്റെ അത്യപൂർവമായ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. സോവിയറ്റ് യൂണിയൻ സൈനികർക്ക് ആത്മവിശ്വാസവും പോരാട്ടവീര്യവും പകർന്നു നൽകിയ ഈ ചിത്രമെടുത്തത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ മാക്സ് ആൽബർട്ടാണ്. അപ്രകാരമുള്ള ഈ ചിത്രം സോവിയറ്റ് യൂണിയനിൽ കമാൻഡർ എന്ന പേരിൽ അളിയടിച്ചു. എന്നാൽ ഈ ചിത്രത്തിന് ഒരു കഥ കൂടി പറയാനുണ്ട്. 1942 സോവിയറ്റ് സേനയും ജർമ്മൻ സേനയും പരസ്പരം പോരടിക്കുകയാണ്. അതിൽ ജർമ്മൻ സേന മുന്നേറുകയും ചെയ്യുന്നു. സോവിയറ്റ് കമാൻഡർ അടക്കം വെടിയേറ്റ് സോവിയറ്റ് സേന തോൽവിയിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യൻ തോക്കുയർത്തിക്കൊണ്ട് തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹപട്ടാളക്കാരെ മാനസികമായി ഉണർത്തുന്നു. തുടർന്ന് തിരിച്ചടിക്കുകയും ജർമ്മൻ സേനയെ തുരത്തിക്കൊണ്ട് സോവിയറ്റ് സേന വിജയവും നേടുന്നു. എന്നാൽ ഏവർക്കും ധൈര്യം നൽകിയ ആ മനുഷ്യൻ ഒരു സോവിയറ്റ് പട്ടാളക്കാരൻ ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. റെയിൽവേ ജീവനക്കാരനായിരുന്ന യെര്യോമെൻകോ എന്ന മനുഷ്യൻ യുദ്ധത്തിൽ സന്നദ്ധ പ്രവർത്തകനായി എത്തിയതായിരുന്നു. എന്നാൽ ഈ ചിത്രം സോവിയറ്റ് മേഖലകളിൽ തരംഗമാവുകയും അവരുടെ യുദ്ധചിഹ്നമായി മാറുകയും ചെയ്തു. ഇന്നും അവരുടെ മുഖചിത്രം തന്നെയാണിത്. ഈ ചിത്രത്തിൻ്റെ കഥ എന്നാൽ അവിടെ തീരുന്നില്ല. തോക്കുയർത്തി കൂട്ടുകാരോട് തിരിച്ചടിക്കാൻ പറയുന്ന അപൂർവമായ ചിത്രമാണിതെങ്കിൽ നിമിഷങ്ങൾക്കപ്പുറം യെര്യോമെൻകോ വെടിയേറ്റ് വീഴുന്ന നിമിഷമാണ് ഉണ്ടായത്. അതെ, കൂട്ടുകാർക്കായി രാജ്യത്തിനായി സ്വയം മരണം വരിച്ചവൻ യെര്യോമെൻകോ എന്ന നായകൻ.